നമസ്കാരം. ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൊതുമേഖലാ സ്ഥാപനമായ കേരള ഫീഡ്സിന്റെ CSR ഫണ്ടിൽ നിന്നും 5,30,000 രൂപ വിനിയോഗിച്ച് ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രിക്ക് നൽകുന്ന ഇലക്ട്രിക് ആംബുലൻസിന്റെ സമർപ്പണം സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. ആശുപത്രിക്കുള്ളിൽ രോഗികളുടെ സുഗമമായ സഞ്ചാരത്തിനു വേണ്ടിയാണ് ഈ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ആശുപത്രിയിൽ 8 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ 2ാം ഘട്ട നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി പ്രസ്താവിച്ചു. സാധാരണക്കാരുടെ ഏക ആശ്രയമായ സർക്കാർ ആശുപത്രികളുടെ ആവശ്യങ്ങൾക്കായി ലാഭവിഹിതം പങ്കുവയ്ക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നടപടികൾ അഭിനന്ദിക്കപ്പെടേണ്ടതാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നഗരസഭാ ചെയർപേഴ്സൺ സോണിയാഗിരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള ഫീഡ്സ് ചെയർമാൻ കെ ശ്രീകുമാർ മുഖ്യാതിഥിയായിരുന്നു. മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ബി ശ്രീകുമാർ പദ്ധതി വിശദീകരണം നടത്തി. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ അംബിക പള്ളിപ്പുറത്ത്, ജെയ്സൺ പാറക്കാടൻ, വാർഡ് കൗൺസിലർ PT ജോർജ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ TV ചാർലി സ്വാഗതവും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മിനിമോൾ നന്ദിയും പറഞ്ഞു. മതിയായ ദിശാബോർഡുകൾ വയ്ക്കാത്തതിനാൽ 2 ദിവസം മുൻപ് ബൈക്ക് യാത്രക്കാരൻ തെറിച്ചു വീണ വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് ജംഗ്ഷനും മനക്കലപ്പടിക്കും ഇടയിലുള്ള പട്ടരുപാലം കുഴി ഇന്ന് ജലനിധിയുടെ പൈപ്പ് പൊട്ടി വെള്ളം നിറഞ്ഞ് വലിയൊരു കുളമായി മാറി. വേണ്ടത്ര മുൻകരുതലുകൾ എടുത്തില്ലെങ്കിൽ ഇനിയൊരു മഹാദുരന്തത്തിനായിരിക്കും നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരിക. ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധ ഇതിൽ പതിയുമെന്ന് പ്രത്യാശിക്കുന്നു. കേരളത്തിൽ കാലിത്തീറ്റ നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രെയിൻ മാർഗം എത്തിക്കുമെന്ന് സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പ്രസ്താവിച്ചു. ക്ഷീരമേഖലയിലെ ശാസ്ത്രീയ രീതികളും നൂതന അറിവുകളും കർഷകർക്ക് പകർന്നു നൽകുന്നതിനായി സംസ്ഥാന പൊതുമേഖലാ കാലിത്തീറ്റ നിർമ്മാതാക്കളായ കേരള ഫീഡ്സ് തുടങ്ങിയ ഫെസിലിറ്റേഷൻ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2 മാസം വരെ പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്കുള്ള ചിക്മാഷ് കറവ് പശുക്കളുടെ ഊർജ്ജക്കുറവ് പരിഹരിക്കാനും പാലിന്റെ ഉത്പാദനം കൂട്ടാനും സഹായിക്കുന്ന മിൽക്ക് ബൂസ്റ്റർ, കിടാരികൾക്കുള്ള തീറ്റയായ 20 കിലോയുടെ കാഫ് സ്റ്റാർട്ടർ എന്നിവയും മന്ത്രി പുറത്തിറക്കി. ഓമന മൃഗങ്ങൾക്കുള്ള തീറ്റ കൂടി ഉണ്ടാക്കാൻ പാകത്തിന് കേരള ഫീഡ്സ് വിപുലീകരിക്കണമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. പുതുക്കിയ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് മന്ത്രി നിർവഹിച്ചു. കേരള ഫീഡ്സ് MD ഡോക്ടർ ബി ശ്രീകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബാംഗ്ലൂരിൽ നടക്കുന്ന 2ാമത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് താരങ്ങൾ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു. വോളിബോളിലും ഫുട്ബോളിലും അത്ലറ്റിക്സിലും വെയ്റ്റ് ലിഫ്റ്റിംഗിലും ക്രൈസ്റ്റ് കോളേജ് വിദ്യാർത്ഥികൾ മെഡൽ നേടി. വനിതാ വിഭാഗം അത്ലറ്റിക്സിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മെഡൽ നേടിയപ്പോൾ 80%ത്തിലധികം പോയിന്റുകളും നേടിയത് ക്രൈസ്റ്റ് കോളേജ് താരങ്ങളാണ്. ആർ ആരതി 400 മീറ്റർ ഹഡൽസിലും മീര ഷിബു ട്രിപ്പിൾ ജമ്പിലും സ്വർണം നേടി. സാന്ദ്ര ബാബു ലോങ് ജമ്പിൽ വെള്ളിയും ട്രിപ്പിൾ ജമ്പിൽ വെങ്കലവും നേടി. 4x400 മീറ്റർ റിലേ മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റിലേ ടീമിൽ 4-ൽ 3 കുട്ടികളും ക്രൈസ്റ്റിന്റെ സംഭാവനയാണ്. ആരതി, അർച്ചന, അനഘ എന്നിവരാണ് നേട്ടം സ്വന്തമാക്കിയത്. ദ്രോണാചാര്യ അവാർഡ് ജേതാവ് TP ഔസഫ്, മുൻ സായി പരിശീലകനായ വാൾട്ടർ ജോൺ, സ്പോർട്സ് കൗൺസിൽ പരിശീലകരായ സേവ്യർ പൗലോസ്, ഹാർബിൻ സീലോനപ്പൻ, ലക്ഷ്മി നാരായണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കുട്ടികൾ പരിശീലനം ചെയ്യുന്നത്. കേരളത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ തന്നെ ഇൻസെന്റീവ് കുടിശ്ശിക അനുവദിക്കണമെന്ന് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് കൗൺസിൽ ഇരിഞ്ഞാലക്കുട മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു. KCEC സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് KC ബിന്ദു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിനയ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി AS സുരേഷ് ബാബു, പ്രസിഡന്റ് KV മണിലാൽ, AITUC മണ്ഡലം സെക്രട്ടറി KK ശിവൻ, CPI മണ്ഡലം സെക്രട്ടറി P മണി, NK ഉദയപ്രകാശ്, CR രേഖ, റഷീദ് കാർളം, PS കൃഷ്ണകുമാർ, VR അഭിജിത്ത് എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റായി വിനയ സന്തോഷിനെയും സെക്രട്ടറിയായി PS കൃഷ്ണകുമാറിനെയും സമ്മേളനം തിരഞ്ഞെടുത്തു. ഇരിഞ്ഞാലക്കുട വാളിയേക്കൽ കൂനൻ MJ പോൾ നിര്യാതനായി. റിട്ടയേർഡ് ധനലക്ഷ്മി ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. സംസ്കാരകർമ്മം നാളെ ഉച്ചകഴിഞ്ഞ് 3:30 ഇരിഞ്ഞാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ. ഭാര്യ കണ്ടംകുളത്തി ലോനപ്പൻ, മകൾ KL ആനി, മക്കൾ MP ചാൾസ്, MP ആൻ മരിയ, മരുമക്കൾ ദിയ ഐസക്, ബാബു തോമസ്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.
ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICL Medilab, empowering health near Altara, opposite Village Office, Iringalakuda, from the House of ICL. Snow View, Main Road, Irinalakuda, Thrissur.